അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വലിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് കരുണക്കടലായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എത്രയെത്ര ആളുകളാണ് മക്കളുടെ വിഷയം പറഞ്ഞവർ, സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ. മക്കളുണ്ടായിട്ട് മക്കളെക്കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട മനോഹരമായൊരു വിഷയമുണ്ട്. ഇമാം നവവി റളിയല്ലാഹുഅൻഹു അടക്കം ഉദ്ധരിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അള്ളാഹിനെക്കുറിച്ചാണോ? അല്ല, റസൂറുല്ലാഹിയെക്കുറിച്ചാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കാരണം എന്താ? റസൂറുല്ലാഹിയെ പഠിച്ചാൽ മുത്തുനബിയിലൂടെ അവൻ അള്ളാഹിനെ അറിയും. ആ ഹബീബിനെ ഇഷ്ക് വെക്കുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെ മറക്കുക? അള്ളാഹുവിനെ എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെച്ചൊരു മനുഷ്യന് മറക്കാൻ പറ്റുക? ഹബീബിനെ അതിരറ്റ് മഹബത്ത് വെക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ, മുത്തുനബി തങ്ങൾ വഫാത്തിൻ്റെ ഘട്ടത്തിൽ പോലും നമ്മളെക്കുറിച്ചാണ് ചിന്തിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴാണ് മുത്തുനബി ഓർക്കണേ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് രോഗമുണ്ട്, ഒരാളൊരു കുഷ്ഠരോഗിയാണ്, അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, മക്കൾ ആക്സിഡൻറ്റിൽ മരിച്ചു, ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു, ഇയാൾ കുഷ്ഠരോഗം ബാധിച്ച് നരകിച്ച് 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 എത്രയോ കൊല്ലം കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയി. എത്ര വലിയ പീഡനമാണ് അല്ലേ? നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോൾ ഈ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിലേക്കൊന്ന് പതിയെ ഒന്ന് മുക്കും, മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കും, മോനെ ദുനിയാവിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? എന്തു പ്രശ്നമല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് അത്രയും കൊല്ലക്കാലം അയാൾ അനുഭവിച്ച ആ വേദന, ആ പ്രയാസം ഉണ്ടല്ലോ, സ്വർഗത്തിലെ ഒരൊറ്റ മുക്കലിൽ അങ്ങ് മറന്നുപോകും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച വേദന മുഴുവൻ അങ്ങ് മറക്കും. ഇതിനേക്കാൾ നമ്മളെല്ലാം മറക്കുന്നൊരു സന്ദർഭമുണ്ട്, അതെപ്പോഴാണെന്നറിയോ? നാഥനായ റബ്ബിനെ നേർക്കാഴ്ച എന്നോണം കാണുന്നൊരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ നമ്മളെല്ലാം മറക്കും. എല്ലാം മറക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം പോലും മറക്കും, സ്വർഗം പോലും മറന്നു പോകും. അങ്ങനെയുള്ളൊരു നിമിഷമാണ് റബ്ബിനെ കാണുന്ന നിമിഷം. എന്നാലേ ആ റബ്ബിനെ കണ്ട ഒരേയൊരു മനുഷ്യനേ ഉള്ളൂ ഇന്ന് ലോകത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ റബ്ബിനെ കണ്ടു അല്ലേ? കാണുമ്പോൾ തന്നെ എൻ്റെ മുത്തുനബി തങ്ങൾ ആദ്യം പറയുന്ന എന്താ? അത്തഹയ്യാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. അള്ളാഹുവിന് എല്ലാ വണക്കങ്ങളും പറയുമ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്ന എന്താണ്? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബിയായവരെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് അള്ളാഹു പറയാൻ. അപ്പോൾ എല്ലാം മറക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. സ്വർഗം പോലും മറന്നു പോകുന്ന സന്ദർഭമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയം. ആ സമയത്ത് മുത്തുനബി തങ്ങൾ സ്വന്തം കാര്യമല്ല പറഞ്ഞത്, ഉടനെ മറുപടി കൊടുക്കണം മുത്തുനബി തങ്ങൾ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എൻ്റെ ഉമ്മത്തിലെ നല്ല അടിമകളുണ്ടല്ലോ പഠിച്ചോനെ, അവർക്കും വേണം, എനിക്ക് മാത്രം പോരാ നിൻ്റെ രക്ഷ. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം മറന്നു നിൽക്കുന്ന സന്ദർഭത്തിലും നമുക്ക് വേണ്ടി സംസാരിച്ച ഒരു നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. ഉമ്മ, ഏയ് നമ്മുടെ പൊന്നുമ്മയെ നമ്മളെ കണ്ട മൈൻഡ് യൂല കേട്ടോ, വാപ്പാക്ക് വേണ്ട നമ്മളെ. മക്കൾ ഒരൊറ്റണ്ണ ഉമ്മാനെയും വാപ്പാനും തിരിഞ്ഞു നോക്കൂല. ആ എത്രയൊക്കെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ മക്കളാണെങ്കിലും തിരിഞ്ഞു നോക്കൂല എന്നുള്ള ആഹ്റത്തിൽ സ്വന്തം കാര്യം. ആ ആരുണ്ടാവില്ല, സഹോദരന് സഹോദരിയെ വേണ്ട, ആർക്കും ആരെയും വേണ്ട. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെ വേണ്ട വേണ്ട. നല്ല ഗ്ലാമറുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചാണ്, ആഹ്റത്തിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാമറും വേണ്ടടി, പോ എനിക്ക് വേണ്ട. അന്ന് സ്വന്തം കാര്യം മാത്രമാണ് എല്ലാവർക്കും. ആ ആ സമയത്ത് നമുക്ക് വേണ്ടി ഓടി വരുന്നത് ഒരൊറ്റ മനുഷ്യനാണ്, ഏറ്റവും വലിയ മഹാമനീഷിയായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാതെ മാറി നിൽക്കുന്ന ഈ മനുഷ്യനേക്ക് എന്തിനു കൊള്ളാം, എന്തിനു കൊള്ളാം ഇവനേക്ക്. അള്ളാഹു എല്ലാവരും നന്നാക്കി തരട്ടെ. ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്കല്പം മദഹ് ചൊല്ലിയിട്ട് നമ്മുടെ സന്താനങ്ങൾ സ്വാലിഹാകാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും നമുക്കൊന്ന് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ബൈത്ത് ചൊല്ലി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. بلوى أشرف منه يا سيدي خيراً
والصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. أنت أم أرض ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. أنت منجينا غدا من شفاعتك صافا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على نبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتاب يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ ചൊല്ലിയത് നമ്മൾ മങ്കൂസ് മൗലിദിലെ ആദ്യത്തെ ബൈത്താണ് അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പതിവാക്കിയിട്ടുള്ള മനോഹരമായ ബൈത്താണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുമെന്നാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് പോലും അള്ളാഹു രക്ഷിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പ്രകീർത്തിച്ച സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ അഖില നിഖില പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ആ മനോഹരമായ ആയത്തുകൾ ഏഴ് തവണ നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يا ربنا يا ربنا നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നമുക്ക് മനോഹരമായ ഒരു ബൈത്ത് കൂടെ ചൊല്ലണം. അതിനു മുൻപ് നമ്മുടെ റജാവ്ളോക്സ് ടീമിൻ്റെ കീഴിൽ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഹദിയ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ അർഹരിലേക്ക് എത്തുമാറ് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആരുടെങ്കിലുമൊക്കെ ഒരു കണ്ണീര് അൽഹംദുലില്ല, അവർ ഒരു ഹംദ് പറഞ്ഞാൽ തന്നെ മതിയല്ലോ നമ്മുടെ ജീവിതം ഫത്തഹാകാൻ. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് ബൈത്ത് ചൊല്ലാം. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بيداك الحي ما يجلى الله 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 عليه توكلوا أنارت به الأكوى نوشر قوى مغربا وأهل السماء قالوا له مرحبا نهلا الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خيل عت الحسن يستجلى الله 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 عليه
തവക്കലു വാലമ്മറാഹുൽ ബാദറു ഹറാലി ഹുസ്നീ വാശാഹദ മിൻഹു ബജതൻ തസ്ലൂബുൽ ഖലാ അല്ലാ അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു വഉതുഫി നൂറു ശംസി മിൻ നൂരി വജ്ഹിഹി ഫലില്ലാഹി മാ അബ്ഹാ വലില്ലാഹി മാ അഹ്ലാ അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു ആയാ മൗലിദൽ മുഖ്താരി ജദ്ദത ശൗഖനാ ഇലാ ഖൈരി മബ്ഊസീൻ ജലീലിൻ ഹവൽ ഫദ്ല സ്വാലാതും വ തസ്ലീമൂൻ വ അസ്ക തഹിയതി അലൽ മുസ്തഫൽ മുഖ്താ രി ഖൈരിൽ ബരിയതി വ സഅദം മുഖീമം ബീഫ് തി ഖാരിം ബി മൗലിദി ലഹു ഖബറുൻ അൻ ഹുസ്നീഹി അബദയുത്ല സ്വാലാതും വ തസ്ലീമൂൻ على المصطفى المختار خير البارية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشملا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله ما هبت الصبا وما سار حد بي نياقي إلى المعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية صلوا على الحبيب اللهم صل وسلم وبارك عليه الله സ്വീകരിക്കട്ടെ ഇൻഷാഅല്ലാ. ഇനി ഖസീദത്തുൽ ബുർദ, ബുർദയെക്കുറിച്ചൊക്കെ പലയാവർത്തി നമ്മൾ പറഞ്ഞതാണല്ലേ. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മാരക രോഗത്തിനടിമയായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് എഴുതാൻ നേർച്ചയാക്കുകയാണ്. അങ്ങനെ മദ്ഹ് എഴുതാൻ തുടങ്ങിയില്ലേ. ആ മദ്ഹ് എഴുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബി തങ്ങൾ ഒരു വരി പോലും ബുർദയിൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാ, മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വരി അതിലുണ്ട്. വിശദമായി നമുക്ക് ഇൻഷാല്ലാ ചരിത്രം പിന്നീട് പറയാം. അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വരി അടക്കമുണ്ട് ബുർദയിൽ. മുത്തുനബി തങ്ങൾ ഒരു പുതപ്പ് സമ്മാനമായി കൊടുത്തു, അവിടുത്തെ കൈകൊണ്ട് ശരീരം തടവിക്കൊടുത്തു എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം. അസുഖം മാറി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരമൊരു സമ്മാനം കൊടുത്തത് കൊണ്ട് തന്നെ, അവിടെ നിന്ന് അസുഖം മാറാൻ നിമിത്തമായത് കൊണ്ട് തന്നെ, ബുർഉദ്ദാ രോഗങ്ങൾക്ക് മുഴുവൻ ശിഫയാണ് ബുർദയുടെ മറ്റൊരു പേരാണത്. ബുർ ഉദ്ദാ രോഗങ്ങൾക്ക് മുഴുവൻ ശിഫയാണ് ബുർദ. ആ ബുർദയുടെ അവസാനത്തെ ഭാഗം ഈ അക്രമ ബൈത്ത് അതുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് കൈ ഉയർത്താം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. سواك عند حولو للحديث العميم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول
رسول الله جاه كبي إذا الكريم تاحا لا باسم منتقيم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كاللمام مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ترى بحين يقسمها تأتي على حسب العصيان في القسم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صلي وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إنا له صبرا ما تدعو الأهوال ينهزم ولي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأذل صحبي صلاة منك دائمة على النبي بمن هل ومنساجم ملي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم مار الناحات عذبت الباني ريح صبا وأطرب العيسى حد العيس بالنعم مولاي صلي وسلم دائما أبدا على حبيبك
كخير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمായ കരുണക്കടലായ അല്ലാ ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ ഖായിബക്കല്ല അല്ലാ. ഈ പുണ്യ റബീഉൽ അവ്വലിന്റെ രാവുകളിലും പകലുകളിലും ഞങ്ങൾ ചൊല്ലുന്ന മദ്ഹികൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണയല്ലാ. സങ്കടങ്ങൾ അകറ്റണയല്ലാ. വിഷമതകൾ നീക്കണയല്ലാ. മാറാരോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ശിഫാ നൽകണയല്ലാ. കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണയല്ലാ. ഐക്യം നൽകണയല്ലാ. ഛിദ്രതകളിൽ നിന്ന് കാവലേകണയല്ലാ. പൊന്നുമക്കളെ നന്നാക്കണയല്ലാ. ശോഭനമായ ഭാവി നൽകണയല്ലാ. അതവുള്ള മക്കളാക്കണയല്ലാ. ഉമ്മാട് നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലയല്ലാ. ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലയല്ലാ. സ്വാലിഹിങ്ങളായ സന്താനങ്ങളാക്കണയല്ലാ. അതവുള്ളവരാക്കണയല്ലാ. ഞങ്ങൾക്ക് വേണ്ടി പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് യാ റബ്ബനാ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണയല്ലാ. പടച്ചവനെ നിസ്കാരമുള്ള മക്കളാക്കണയല്ലാ. മുത്ത് നബിയുടെ മൗലിദ് ചൊല്ലുന്ന മക്കളാക്കണയല്ലാ. ഹബീബിനോട് മഹബത്തുള്ള മക്കളാക്കണയല്ലാ. ഹബീബിന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന സന്താനങ്ങളാക്കണയല്ലാ. പുത്തൻവാദങ്ങളിൽ നിന്ന് ഞങ്ങളുടെയും ഞങ്ങളുടെ സന്താനങ്ങളെയും കാക്കണയല്ലാ. ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതാത്ത സന്താനങ്ങളാക്കല്ലേ അല്ലാ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഖബറിന്റെ ചുവട്ടിൽ വന്ന് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, എന്റെ ഉമ്മ എന്റെ ഉപ്പ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും യാസീനോദി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. ചൊല്ലിയ മൗലിദുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവലേകണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൊന്നുമക്കളുടെ
ഇവരുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലയല്ല, അപകടങ്ങളിൽ പെടുത്തല്ലയല്ല, പഠനങ്ങളിൽ ബുദ്ധിശക്തി നൽകണേയല്ല, പുരോഗതി നൽകണേയല്ല, ഓർമ്മശക്തി നൽകണേയല്ല, പാഠ്യേതര വിഷയങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ ചമ്പുരാനെ, ദുനിയാവും ആഹ്റവും നൽകണേയല്ല, ദുന്യവിയും ഉഹ്റവിയുമായ മേഖലയിൽ ഉയരാൻ തൗഫീഖ് നൽകണേയല്ല. പടച്ചവനെ വിദേശത്തേക്ക് പോയ മക്കളുള്ളവരുണ്ട്, ഹൈറായ ജോലി നൽകണയല്ല, മാതാപിതാക്കളെ നോക്കാത്ത മക്കളുണ്ട്, നന്നാക്കണേയല്ല, കൽബു മാതാപിതാക്കളിലേക്ക് തിരിക്കണേയല്ല. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങൾക്ക് നീ സമ്മാനമായി തന്നതുപോലെ നിന്നിലേക്ക് ന്യൂനതകളില്ലാതെ തിരിച്ചേൽപ്പിക്കാൻ തൗഫീഖ് നൽകണേയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, എത്രയോ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയവരാ. യാ റബ്ബനാ, അവരുടെ കണ്ണീരൊപ്പാൻ നീയല്ലാതെ ആരാണ്? അല്ലാ, ഈ മൗലിദ് ഷെരീഫിന്റെ ബറക്കച്ചുകൊണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേയല്ല, വേദനിപ്പിക്കല്ലയല്ല, പ്രയാസങ്ങൾ നീക്കണയല്ല, നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കരുത്തില്ല. അല്ലാ, മക്കളില്ലാതെ എത്രയോ കുത്തുവാക്കുകൾ കേട്ട സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. യാ റബ്ബനാ, എത്രയോ കളിയാക്കലുകൾ പരിഹാസങ്ങൾ കേട്ടവരാണ്. അല്ലാ, അവരുടെ ക്ഷമയുടെ ഫലമെന്നോണം സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവരുണ്ട്, നീക്കണയല്ല. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേയല്ല. കടക്കാരനായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലയല്ല. യാ റബ്ബനാ യാ റബ്ബനാ, നീ ഞങ്ങളെ ചേർത്തു പിടിക്കണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നീ നൽകണേയല്ല. ഹൈറായ ഭവനം നീ നൽകണേയല്ല, നീ നൽകണേയല്ല. ആരംഭ പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണേയല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എന്റെ ഹബീബിനെ കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പല ആളുകളും ഖബറിലാണ്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേയല്ല, നീ ഖബൂൽ ചെയ്യണേയല്ല. ഈ സദസ്സിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, യാ റബ്ബനാ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേയല്ല, സന്തോഷവും സമാധാനവും നൽകണേയല്ല, ജീവിതത്തിൽ റാഹത്ത് നൽകണേയല്ല, നീ സുരക്ഷിതത്വം നൽകണേയല്ല, അപകടങ്ങളിൽ നിന്ന് കാവലേകണേയല്ല, ഇണകളെ നന്നാക്കണേയല്ല, മദ്യപാനികൾ നേർവഴിയിലാക്കണയല്ല. എന്ത് മുറാദാണോ ഞങ്ങളുടെ മനസ്സിലുള്ളത് നീ അറിയുന്നവനാണല്ലോ. അല്ല, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുറാദുകളെല്ലാം ഹാസിലാക്കണയല്ല. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീന ബി ഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി وسلم اللهم صل على محمد يا ربي صل عليه وسلم. രാവിലെ കൃത്യം 6 മണിക്ക് നമ്മുടെ സ്വബാഹുൽ ഖൈർ ഉണ്ട്, നഷ്ടപ്പെടുത്തരുത്. എല്ലാ ദിവസവും അത് പതിവായി അതിൽ പങ്കെടുക്കുക. അല്ലാഹു അതിൻ്റെ അഹലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.